തിരുവമ്പാടി കൂടഞ്ഞി റോഡിലെ യാത്രാ ദുരിതത്തിന് ഇനിയും അറുതിയായില്ല. തിരുവമ്പാടി ടൗണിനോട് ചേർന്നുള്ള ഭാഗത്തെ ഓവുചാൽ പൊളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിന്റെ ഫലമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദുരിതത്തിലാവുന്നത്. മലയോര മേഖലയിലെ പ്രധാന റോഡുകളിലൊന്നായ തിരുവമ്പാടി കൂടഞ്ഞി റോഡിലെ യാത്രാ ദുരിതത്തിനാണ് ഇനിയും അറുതിയാവാത്തത്. തിരുവമ്പാടി ടൗണിനോട് ചേർന്നുള്ള ഭാഗത്തെ ഓവുചാൽ പൊളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിൻ്റെ ഫലമായി റോഡിൻ്റെ ഒരു ഭാഗം ചെളിവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിലേക്ക് ചെളി തെറിക്കുന്ന അവസ്ഥയാണ്. സേക്രഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇൻഫന്റ് ജീസസ് ഹൈസ്കൂൾ, സക്സസ് ഗാർഡൻ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ 5000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. തിരുവമ്പാടി കൂടഞ്ഞി റോഡ് പണി വളരെ മന്ദഗതിയിലാണ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിരവധി ബുദ്ധിമുട്ടുകൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്ക് ഇന്ന് അനുഭവിച്ചു വരികയാണ്. റോഡിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായും പൊളിച്ചിട്ടത് മൂലം വാഹനങ്ങൾ കടന്നു പോകാനും കുട്ടികൾക്ക് യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ വരികയാണ്. ഓരോ വ്യാപാര സ്ഥാപനത്തിൻ്റെ മുന്നിലും പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി പറയുമ്പോൾ ചെന്ന് പറയുമ്പോൾ ശരിയാകും, ശരിയാക്കി തരാം എന്നുള്ള മറുപടി അല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. റോഡ് നവീകരണം വൈകാൻ കാരണം ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ കാരണമാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നത്. റോഡിൽ കക്കുണ്ടു ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുണ്ടായ അപകടങ്ങളും പരിഹരിക്കാതെ തുടരുകയാണ്. 2021-ൽ ഈ റോഡിലെ 3 കലുങ്കുകൾ നിർമ്മിച്ചതിനെ തുടർന്ന് മാസങ്ങളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. 2023-ൽ റോഡ് നവീകരണത്തിന് 3.3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും പ്രവൃത്തി തുടങ്ങിയത് വൈകുകയും അമേരിക്കൻ കോളനി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡ് ഉയർത്തൽ, കരുത്തുള്ള ടാറിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ഇനിയും പൂർത്തിയായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.